നമസ്കാരം. സ്റ്റാർട്ടിംഗ് ട്രബിൾ നമ്മളെല്ലാവരെയും പലപ്പോഴും കുഴപ്പത്തിലാക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയുന്നത്? എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റുക? കുറേ ആളുകൾ ഒരുപാട് പ്രാവശ്യം അവരവരോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണത്. പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പല കാര്യങ്ങളും നേടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റാൻ പറ്റുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെ റിസോഴ്സസ് ആണുള്ളത്, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, അത് വെച്ച് നമ്മൾ തുടങ്ങണം. അല്ലാതെ ഒരിക്കലും നമുക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറാൻ ഒരിക്കലും പോകുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഒരു പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് ചിലപ്പോൾ മോശമായേക്കാം. നമ്മൾ ആദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് മോശമായേക്കാം, നമ്മുടെ ആദ്യത്തെ വീഡിയോ മോശമായേക്കാം, നമ്മുടെ ആദ്യത്തെ ഫോട്ടോ മോശമായേക്കാം, നമ്മുടെ സ്പീച്ച് മോശമായേക്കാം, നമ്മുടെ ആർട്ടിക്കിൾ ചിലപ്പോൾ മോശമായേക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നൂറാമത്തത് മികച്ചതാവണമെങ്കിൽ നമ്മൾ ഒന്നാമത് തുടങ്ങിയേ പറ്റൂ. ലോകത്തെല്ലാവരും അങ്ങനെയാണ്. ഏറ്റവും നല്ല ആർക്കിടെക്റ്റിൻ്റെ നൂറാമത്തെ ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാലും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് ഒരു പക്ഷേ മോശമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, ഇപ്പം തന്നെ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അത് വെച്ച് നിങ്ങൾ തുടങ്ങും. ഒരു കാര്യം ഉറപ്പാണ്, ചിലപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ മോശമായേക്കാം, പക്ഷേ പിന്നീട് അത് മികച്ചതാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. തുടങ്ങാതിരിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് നൗ, സ്റ്റാർട്ടിംഗ് ട്രബിൾ നമുക്ക് മാറ്റിയെടുക്കാം.